ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിൽ അനീസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള പ്രോ പോർട്രേറ്റുകൾ എങ്ങനെ നമുക്ക് പിക്സാർട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. സോ വിതൗട്ട് ഫർദർ അഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾ നമ്മുടെ ഫോട്ടോനെ നമ്മുടെ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഞാൻ നമ്മുടെ സെമീലിക്കാൻ്റെ ഫോട്ടോയാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ ZTOX സെമീലിക്കാൻ്റെ ഒരു ഫോട്ടോയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോട്ടോനെ നമ്മൾ ക്രോപ്പ് ചെയ്തെടുക്കലാണ്. സോ അതിനായിട്ട് റൈറ്റ് സൈഡിലുള്ള കട്ട് ഔട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ക്രോപ്പ് ചെയ്യുന്നതിന് ആദ്യം ഒരു ഔട്ട്ലൈൻ ഇട്ട് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യേണ്ട മിക്ക ഭാഗങ്ങളും അതിൽ തന്നെ ഓട്ടോ സെലക്ട് ആയിട്ട് വരുന്നതായിരിക്കും. സെലക്ട് ആവാത്ത കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പരമാവധി സൂം ചെയ്തിട്ട് തന്നെ ഇതെല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് സമയമെടുത്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. സോ അപ്പോൾ നമ്മളിവിടെ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ക്രോപ്പ് ചെയ്ത് വെച്ച ഇമേജിന് ഒരു ചെറിയ ഫിൽറ്ററാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് എഫക്ട്സ് പാനലിൽ കയറുക. അതിനുശേഷം നിങ്ങൾക്ക് മാജിക് എന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാഡ് ലാൻഡ്സ് എന്നൊരു എഫക്ട് കാണാൻ കഴിയും. ആ എഫക്ട് ജസ്റ്റ് ഒന്ന് കയറി ഇടുക. ഇവിടെ നമ്മൾ ഈ ഒരു എഫക്ട് മുഴുവനായി ഇടുന്നില്ല, അതിന് പകരം നമ്മൾ ബ്ലെൻഡിങ് ഓപ്ഷൻസിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാർക്കൺ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ ഒരു ഓപ്ഷനിൽ കയറിയിട്ട് ഫെയ്ഡ് നിങ്ങൾ 50 to 100 നിങ്ങളുടെ ഇമേജിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. സോ അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു എഫക്ട് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയുടെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഹൈലൈറ്റ്സും ഷാഡോസൊക്കെ നല്ല രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. അത് ഓരോ ഫോട്ടോസിനും ഓരോ രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ പൂർത്തിയാക്കിയാൽ നിങ്ങൾ റൈറ്റ് സൈഡിലുള്ള സെറ്റിംഗ്സ് പാനൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രോ എന്ന ഓപ്ഷനിൽ കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ഒന്ന് കയറുക. പിന്നീട് നിങ്ങൾ പുതിയൊരു ലെയറിലല്ലേ നിൽക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. അതിനായി ടോപ്പ് റൈറ്റിലുള്ള ലെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ലെയറിലാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ആ ഒരു ലെയറിന്റെ കളറാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. അതിനായിട്ട് അടിയിലുള്ള കളറിന്റെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു കളറായിരിക്കും നിങ്ങളുടെ പോർട്രേറ്റിന് നിങ്ങൾ ബാക്കിൽ വെക്കുന്ന കളർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്രീം കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ കളർ സെലക്ട് ചെയ്തതിന് ശേഷം പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബ്രഷ് സ്ട്രോക്ക് ഇമേജ് ഇതിലോട്ട് ഇടേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഇമേജിന്റെ PNG ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് കയറി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇമേജ് ഇട്ടതിന് ശേഷം കറക്റ്റ് ആയിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ചൊന്ന് വലുതാക്കി സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഫ്രെയിമിന്റെ കുറച്ച് സെന്ററിന്റെ അടിയിലോട്ടായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെയറിന്റെ ബ്ലെൻഡിങ് ഓപ്ഷൻസ് മാറ്റേണ്ടതായിട്ടുണ്ട്. സോ അതിനായിട്ട് ഈ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ എക്സോർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും ലെയർ മെർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനായിട്ട് ഫസ്റ്റത്തെ ലെയർ ക്ലിക്ക് ചെയ്യുകയും ടോപ്പ് റൈറ്റിലുള്ള 3 കുത്തിൽ തൊടുകയും മെർജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും ലെയർ ഇപ്പോൾ ഇവിടെ മെർജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മാച്ചുകളിൽ പണി വരുന്നത്. സോ മായ്ക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ ഫസ്റ്റ് ലെയറിൽ പോയി അതിൻ്റെ ഒപ്പോസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ മാച്ച് കളയാൻ പറ്റുന്നതായിരിക്കും. സോ ഓപ്പോസിറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇറേസർ എടുക്കുക. അതിനുശേഷം സൂം ചെയ്തിട്ട് ആദ്യം നമ്മൾ നമ്മുടെ PNG ഇമേജ് ആയിട്ടുള്ള ഇമേജിന്റെ മേൽഭാഗം ഒന്ന് ചെറുതായി ഒന്ന് മാച്ച് കളയുക. അതിനുശേഷം നമ്മുടെ പോർട്രേറ്റിന്റെ മേൽഭാഗത്തുള്ള കളറൊക്കെ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കളയുക. നമ്മൾ നേരത്തെ ക്രോപ്പ് ചെയ്തപ്പോൾ എങ്ങനെയാണ് ചെയ്തത്, അതുപോലെ തന്നെ കുറച്ച് സമയം പിടിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു മാച്ച് കളയൽ പരിപാടി. കുറച്ചൊരു സമയം എടുത്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആക്കി നിങ്ങൾക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇമേജിന്റെ മേലോട്ട് നിൽക്കുന്ന കളേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അതിന്റെ കളർ നമ്മൾ നേരത്തെ എടുത്ത കളറിന്റെ ഡാർക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു ലെയർ നമ്മുടെ പോർട്രേറ്റിന്റെ അടിയിലായി കൊണ്ടിടുക. കണ്ടണേ. പിന്നെ നിങ്ങൾ ഈ ഒരു ഇമേജിലേക്ക് നോക്കുകയാണെങ്കിൽ, സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് കൂടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് തന്നെ. സോ ഇനി നമ്മൾ ഈ ഒരു സാധനം നമ്മൾ ചെറുതായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. സോ അതിനായിട്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കളർ പാനൽ പോവുക. ശേഷം കളർ പിക്കർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കളർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇമേജിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഡാർക്ക് കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഷേപ്പ്സ് പാനലിൽ പോവുകയും വാട്ടർ ഡ്രോപ്പിന്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യുക. പിന്നെ ഷേപ്പ്സ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾ ഫില്ലിലല്ലേ ഇട്ടിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾ കറക്റ്റ് ആയിട്ടൊരു ഷേപ്പ്
വരയ്ക്കുക. പിന്നീട് ആ ഒരു ഷേപ്പിനെ കൊണ്ട് കറക്റ്റ് ഈ ഒരു സംഭവത്തിന് മേലെ കൊണ്ട് പ്ലേസ് ചെയ്യുക. പിന്നീട് ഇതിൽ നമുക്ക് അധികമായിട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് വീണ്ടും നമ്മുടെ ഇറേസറിന്റെ സഹായം കൊണ്ട് മാച്ചു കളയാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഇറേസർ എടുക്കുകയും രണ്ട് വര വരയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികമായി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം മാച്ചു കളയാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മാച്ചിൽ സ്മൂത്ത് ആവുന്നില്ല. ഇതൊരു സ്മൂത്ത് എഡ്ജ് ആക്കുകയാണെങ്കിൽ ഈ ഒരു ഇമേജ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് നന്നാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഈ ഒരു സംഭവം സ്മൂത്ത് ആക്കുന്നതിനായി നമ്മൾ ഇറേസറിനെ തൊട്ട് മേലെ ഇരിക്കുന്ന ബ്രഷ് എടുക്കുക. ശേഷം നമ്മൾ കളർ പാനിൽ പോവുക. അതിനുശേഷം നമ്മുടെ കളർ പിക്കർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഇമേജിന്റെ ഷാർപ്പ് ആയിട്ടുള്ള ഭാഗത്തിന്റെ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഷാർപ്പ്നെസ് സ്മൂത്ത് എഡ്ജ് ആക്കി മാറ്റാൻ പറ്റുന്നതായിരുന്നു. സോ അപ്പൊ നമുക്ക് അത്ര മാത്രമാണ് ഈ ഒരു ഷാർപ്പ്നെസ് കളയുന്നതിനായി നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ഇമേജ് പോർട്രേറ്റ് ആയിട്ടുള്ള ഇമേജ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇമേജ് നമ്മൾ ഒരു സ്ക്വയർ ഇമേജ് ആണ് ആക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ഇമേജിനെ എക്സ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ലെഫ്റ്റ് സൈഡിലുള്ള മൂന്ന് കുത്തിൽ തൊടുക. അതിനുശേഷം സേവ് ഇമേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള സെറ്റിംഗ്സ് പാനിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രോ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് കയറുക. ശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ഫോട്ടോ നിങ്ങൾ ഇതിലോട്ട് എടുത്തിടുക. ശേഷം നിങ്ങൾ ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫസ്റ്റ് ലെയർ അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ലെയർ എടുക്കുകയും ചെയ്യുക. പിന്നീട് വീണ്ടും നമ്മുടെ ഷേപ്പ്സ് ഓപ്ഷൻ എടുക്കുകയും അതുപോലെ തന്നെ സ്ക്വയർ എന്ന ഷേപ്പ് എടുക്കുകയും ഫിൽ എന്ന ഓപ്ഷനിൽ ഇടുകയും ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു സ്ക്വയറിന്റെ കളറാണ് ചൂസ് ചെയ്യേണ്ടത്. സോ നമ്മുടെ കളർ പാനലിൽ പോവുകയും കളർ പിക്കർ എടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ ചൂസ് ചെയ്യുകയും ചെയ്യുക. ശേഷം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഷേപ്പ്സ് ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ക്വയർ ഷേപ്പ് തന്നെ അല്ലേ എടുത്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ശേഷം നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ചെറിയൊരു പണി മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് ഇതിനൊരു ചെറിയൊരു മിനറ്റ് ഫീൽ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. സോ അതിനായിട്ട് ജസ്റ്റ് ഒന്ന് എഫക്ട്സ് പാനിൽ പോവുക. ശേഷം നിങ്ങൾക്ക് ക്ലാസിക് എന്ന സെഷനിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വിൻ ലൈറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ നിങ്ങൾക്ക് വിനറ്റ് 100 കൊടുക്കുക. ശേഷം നിങ്ങൾ കളിക്കേണ്ടത് ഈ ഒരു ഫേഡ് എന്ന ഓപ്ഷനിലാണ്. അത് നിങ്ങൾ നിങ്ങളുടെ ഇമേജിന് മാച്ച് ആവുന്ന രീതിയിൽ ഒരു 70-100 ഉള്ളിൽ കറക്റ്റ് ആയിട്ട് വെക്കുക. ഇനി നമ്മൾ സാധാരണ പോലെ എക്സ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. അതിന് പകരം ചെറിയൊരു ടിപ്പ് ഉണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെ എടുത്ത ഡ്രോ എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് കയറുക. അതിനുശേഷം നമ്മൾ നേരത്തെ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡ്രോ എന്ന ഓപ്ഷനിൽ കയറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിലുള്ള മൂന്ന് കുത്തിൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സേവ് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. അത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു കിഡിലൻ പ്രോ പോർട്രേറ്റ് ഉണ്ടാക്കുന്നതിനായി പിക്സാർട്ടിൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് എടുത്ത ഫോട്ടോ ഇങ്ങനെയായിരുന്നു. അതിനുശേഷം നമ്മൾ അതിനെ ചെറുതായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞു. ശേഷം നമ്മൾ നമ്മുടെ സെമീലിക്കാക്ക് ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി. പിന്നീടാണ് നമ്മുടെ ഇമേജിനെ ഒരു ബ്രഷിന്റെ ഒരു PNG ഇട്ട് കൊടുത്തത്. ശേഷം നമ്മൾ ചെറുതായിട്ടൊരു മിനറ്റും ആഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായി എന്ന് വിചാരിക്കും. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും മറ്റെല്ലാവർക്കും കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ആ ഒരു ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫൈ ആവുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോയിൽ ഇതിലും മനോഹരമായ ഒരു ടോപ്പിക്കുമായി കാണുന്നത് വരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദിൽ അനീസ്. ബൈ ബൈ.